ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ട്രിപ്പിംഗ് വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിലെ മംഗളം ഡാമിന് അടുത്തുള്ള പ്രദേശത്താണ്. ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറിയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഈ മംഗളം ഡാമും അവിടുന്ന് 10 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കടപ്പാറ വെള്ളച്ചാട്ടവും പിന്നെ ഇതിനടുത്ത് തന്നെ വണ്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് മനോഹരമായ ഒരു അക്വാഡക്ട് പാലവും ഇതെല്ലാമാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഞാനിപ്പോ ഇൻട്രോ എടുക്കുന്നത് തന്നെ നമ്മുടെ കടപ്പാറ വാട്ടർഫാൾസിന്റെ തൊട്ടടുത്താണ്. നിങ്ങൾക്ക് പുറകിൽ ചെറുതായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇതൊന്നുമല്ല, ഇതിനും വലിയൊരു സംഭവം ഇതിനപ്പുറത്തുണ്ട്, അത് വഴിയെ കാണാം. അപ്പം നമുക്ക് ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിലെ വിഷ്വൽസിലേക്ക് ഒരുമിച്ച് പോകാം. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നിന്നും 24 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ മംഗളം ഡാമിൽ എത്തിച്ചേരാൻ സാധിക്കും. ചെറുകുന്നം പുഴയ്ക്ക് കുറുകെയുള്ള ഈ ഡാമിന്റെ പണി പൂർത്തീകരിച്ചത് 1966ലാണ്. ഇതാണ് മംഗളം ഡാമിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ എൻട്രി ടിക്കറ്റ് ആയിട്ട് ഒരാൾക്ക് 20 രൂപയാണ് മേടിക്കുന്നത്. 2-വീലറിന് പാർക്കിങ്ങിന് 10 രൂപയും കൊടുക്കണം. ക്യാമറയും മറ്റും ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ റേറ്റുകളുമുണ്ട്. മലനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരിയായ ഒരു കൊച്ചു ഡാം. മംഗളം ഡാമിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വാട്ടർ ലെവലിനെ കുറിച്ച് തന്നെയാണ്. മിക്ക ഡാമുകളിലും ഒട്ടും തന്നെ വെള്ളമില്ലാതിരിക്കുമ്പോഴും മംഗളം ഡാം ഇപ്പോഴും നിൽക്കുന്നത് മാക്സിമം വാട്ടർ ലെവലിൽ തന്നെയാണ്. ആറ് ഷട്ടറുകളുള്ള ഡാമിന്റെ 3 ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇതാണ് ഡാമിന്റെ മുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ജലനിരപ്പ് മാക്സിമത്തിലായതുകൊണ്ട് തന്നെ കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയാണ്. ആരെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ഡാമിനുണ്ടെന്ന് തോന്നിപ്പോകും. ഇവിടേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുവരാനായി ജലസേചന വകുപ്പ് 7 കോടി രൂപയോളം ചെലവഴിച്ച് കുറച്ച് പദ്ധതികൾ നടപ്പിലാക്കിയുണ്ടായി. അതിൽ പ്രധാനമായി ഒന്നാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്ലേ ഏരിയ. അവർ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരെണ്ണം ഈ ഒരു പ്ലേ ഏരിയ മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം വിനോദസഞ്ചാരികളുടെ അഭാവം മൂലവും അധികൃതരുടെ അനാസ്ഥയും നോട്ടക്കുറവും മൂലവും ഇതുപോലെ നശിച്ചു പോയിരിക്കുന്നു. ഇതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഏരിയയാണ്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നേരാവണ്ണം നോക്കി നടത്തുകയാണെങ്കിൽ ഒരുപാട് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. മംഗളം ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കടപ്പാറ വാട്ടർഫാൾസിലേക്കാണ്. കടപ്പാറ വാട്ടർഫാൾസിൽ പോകാനായിട്ട് മംഗളം ഡാമിൽ നിന്നും ഇറങ്ങി ആദ്യത്തെ റൈറ്റ് എടുത്ത് ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോകണം. അവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് നിങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും തന്നെ മാപ്പ് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കോളുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്തിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. കടപ്പാറയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ഈ കാടിന് നടുക്കൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്ത് കടപ്പാറ വെള്ളച്ചാട്ടത്തിലെത്താൻ. വളരെ ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ 4-വീലറിൽ വരുന്നവർ നല്ല ഡ്രൈവിംഗ് സ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ പെട്ടുപോകും. എതിരെ ഒരു വണ്ടി വരികയാണെങ്കിൽ സൈഡ് കൊടുക്കാനും മറ്റും ഇവിടെ പലയിടങ്ങളിലും ഗ്യാപ്പ് ഉണ്ടാകില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ച് വേണം കാറുമായി വരുന്നവർ ഇങ്ങോട്ടേക്ക് വരാൻ. ഇവിടെ പ്രിഫർ ചെയ്യുന്നത് 2-വീലർ ആയിരിക്കും, കാരണം പാർക്ക് ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം കുറവായതുകൊണ്ട് 2-വീലറുമായി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുത്തിവെച്ചിരിക്കുന്ന ഈ ബോർഡ് ഒന്ന് നോക്കി വെക്കണം. ഇവിടുന്ന് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. താഴെ കാണുന്ന ഈ അരുവി ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറ വശത്ത് കിടക്കണം. മഴക്കാലത്തും ഈ അരുവിയിൽ കുറച്ച് കൂടുതൽ വെള്ളമുള്ള സമയത്തും ഒക്കെ ഇതിന് കുറുകെ കയറ് കെട്ടിവെച്ചിട്ടുണ്ടാവും. നമുക്ക് അത് പിടിച്ച് സുഖമായിട്ട് ഈ അരുവി ക്രോസ് ചെയ്യാൻ പറ്റും. അരുവി ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കിന് ഒരു വഴി കാണും. ആ വഴിയെ നേരെ ഇടത്തേക്ക് കയറി മുകളിലേക്ക് പോകണം. മുകളിലേക്ക് ചെന്ന് കുറച്ച് ദൂരം നടക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തും. പാലക്കാട് ജില്ലയിൽ അധികമാർക്കും അറിയപ്പെടാതിരുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു കടപ്പാറ വെള്ളച്ചാട്ടം. ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി തന്നെ കടപ്പാറ വെള്ളച്ചാട്ടം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
വീക്കെൻഡുകളിൽ ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് തിരക്കൊന്നുമില്ലാതെ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കണമെങ്കിൽ ഇവിടേക്ക് വീക്ക് ഡേയ്സിൽ വരുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നും മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും പോലും വിനോദസഞ്ചാരികൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത ഈ ഒരു വാട്ടർ ബോഡി തന്നെയാണ്. അധികം ആഴമില്ലാത്ത ഇവിടം ഇറങ്ങി കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനും എല്ലാം സേഫാണ്. കടപ്പാറയിൽ നിന്നും വണ്ടാഴി അക്വാഡക്ട് ബ്രിഡ്ജിലേക്ക് ചെന്നപ്പോൾ നമ്മളെ കാത്തിരുന്നത് അതിമനോഹരമായ ഒരു സൺസെറ്റ് ആയിരുന്നു. ഈ സൺസെറ്റ് വിഷ്വൽ അധികം സംഭാഷണങ്ങളൊന്നുമില്ലാതെ നിങ്ങളൊന്ന് ആസ്വദിച്ചു വരും. അതിമനോഹരമായ സൺസെറ്റ് വിഷ്വലോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.